തായ്വാൻ വൈസ് പ്രസിഡന്റ് വില്യം ലായ് യു എസിൽ സന്ദർശനം നടത്തിയതിനെതിരെ രോക്ഷ പ്രകടനവുമായി ചൈന. തായ്വാന് ചുറ്റും വിമാനങ്ങൾ അയച്ച് സൈനിക അഭ്യാസങ്ങൾ സംഘടിപ്പിച്ചാണ് തങ്ങൾക്ക് വഴങ്ങാത്ത ദ്വീപ രാഷ്ട്രത്തിന് കർശന മുന്നറിയിപ്പ് ചൈന നൽകിയത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തായ്വാനിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ മുൻനിരക്കാരനും ദ്വീപ് രാഷ്ട്രത്തിനുമേലുള്ള ചൈനയുടെ അവകാശവാദങ്ങളെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന ലായ് വെള്ളിയാഴ്ച പാരാഗ്വയിലേക്കുള്ള യാത്രക്കിടെയാണ് യു എസിൽ ഇറങ്ങിയത്. ന്യൂയോർക്കിലും സാൻ ഫ്രാൻസിസ്കോയിലുമാണ് അദ്ദേഹം എത്തിയത്. ദേശീയ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കുന്നതിന് ദൃഢമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ലായ് ഒരു പ്രശ്നമുണ്ടാക്കുന്നയാൾ ആണെന്നും ചൈന കുറ്റപ്പെടുത്തി. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ശനിയാഴ്ച തായ്വാൻ ദ്വീപിനു ചുറ്റും നാവികസേനയുടെയും വ്യോമസേനയുടെയും സംയുക്ത വ്യോമ സമുദ്ര പെട്രോളിംഗും സൈനിക അഭ്യാസങ്ങളും ആരംഭിച്ചതായി സൈനിക വക്താവ് ഷിയെ ഉദ്ധരിച്ച് സർക്കാർ വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. പ്രാദേശിക സമയം രാവിലെ 9 മുതൽ 42 യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ മേഖലയിൽ പ്രവേശിച്ചതായും 8 ചൈനീസ് കപ്പലുകളും അഭ്യാസത്തിൽ പങ്കെടുത്തതായും തായ്വാൻ അറിയിച്ചു. യുദ്ധവിമാനങ്ങളിൽ 26 തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ കടന്നതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇത്തരം യുക്തിരഹവും പ്രകോപനപരവുമായ പെരുമാറ്റത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ പ്രതികരിക്കാൻ ഉചിതമായ ശക്തികളെ അയക്കുമെന്നും തായ്വാൻ പറഞ്ഞു. തായ്വാൻ കടലിടുക്കിലെ സമാധാനത്തെയും സ്ഥിരതയെയും സഹായിക്കുന്ന നടപടിയല്ല ഇതെന്നും പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. തായ്വാന് ചുറ്റും ചൈന സൈനികാഭ്യാസം നടത്തുകയാണ്. തായ്വാൻ വൈസ് പ്രസിഡന്റ് അമേരിക്ക സന്ദർശിച്ചതിനോടുള്ള പ്രതികരണം എന്ന നിലയിലാണ് സൈനിക അഭ്യാസം. വിഘടനവാദികളും വിദേശ ശക്തികളും തമ്മിലെ കൂട്ടുകെട്ട് എന്നാണ് സന്ദർശനത്തെ ചൈന വിശേഷിപ്പിച്ചത്. പരാഗ്വേ സന്ദർശനത്തിന് പോകുമ്പോഴായിരുന്നു തായ്വാൻ വൈസ് പ്രസിഡന്റ് വില്യം ലായ് സാൻഫ്രാൻസിസ്കോയിലും ന്യൂയോർക്ക് സിറ്റിയിലും സന്ദർശനം നടത്തിയത്. തായ്വാൻ തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശമാണെന്നും വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ടാക്കാൻ അവകാശമില്ലെന്നുമാണ് ചൈന പറയുന്നത്. സൈനികാഭ്യാസത്തിൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും പങ്കെടുത്തതായി ചൈനയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡ് വക്താവ് ഷിയി പ്രസ്താവനയിൽ പറഞ്ഞു. സേനയുടെ യുദ്ധസന്നാഹം വിലയിരുത്തുകയായിരുന്നു അഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സൈനിക അഭ്യാസത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പുറത്തുവിടുകയും ചെയ്തു. സൈനികർ ഓടുന്നതും സൈനിക ബോട്ടുകൾ യുദ്ധവിമാനങ്ങളും ദൃശ്യങ്ങളിൽ കാണാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.